നമസ്കാരം ഈയിടെയായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഡബിൾ മാസ്കിംഗ് എങ്ങനെയാണ് ഡബിൾ മാസ്കിംഗ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പൊതുവെ നമ്മൾ മൂന്ന് തരത്തിലുള്ള മാസ്കുകളാണ് ഉപയോഗിക്കുന്നത് N95 എന്ന് പറഞ്ഞിട്ടുള്ള മാസ്ക് തുണി മാസ്ക് പിന്നെ സർജിക്കൽ മാസ്ക് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള മാസ്കുകളാണ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് N95 മാസ്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മാസ്കിന്റെ കൂടെ വേറൊരു മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഈ ഒരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡബിൾ മാസ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല തുണി മാസ്കിലേക്ക് വരുമ്പോൾ ഈ ഒരു തുണി മാസ്ക് കൊണ്ട് മാത്രം ഭേദമാറ്റം സംഭവിച്ച കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണ് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ എത്രയൊക്കെ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വശങ്ങളിലായിട്ട് നമുക്കൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡബിൾ മാസ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പേര് പോലെ തന്നെ നമ്മൾ രണ്ട് മാസ്ക് ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം വേറൊന്നുമില്ല നമ്മൾ ഒരു സർജിക്കൽ മാസ്ക് നമ്മൾ എങ്ങനെയാണോ ഒരു സർജിക്കൽ മാസ്ക് ഇടുന്നത് അതുപോലെ നമ്മൾ ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുക അതിനുശേഷം ഒരു തുണി മാസ്ക് അതിന് പുറത്തുകൂടി ഇടുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഡബിൾ മാസ്കിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ നമ്മളുടെ എതിരെ നിൽക്കുന്ന ആളിലേക്ക് എൻ്റെ സ്രവങ്ങൾ എത്തുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ മാസ്കിംഗ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ഇങ്ങനെ മാത്രമാണ് ഡബിൾ മാസ്കിംഗ് ചെയ്യേണ്ടത് ഒരിക്കലും രണ്ട് സർജിക്കൽ മാസ്കുകളോ രണ്ട് തുണി മാസ്കുകളോ രണ്ട് N95 മാസ്കുകളോ ഉപയോഗിച്ച് ഡബിൾ മാസ്കിംഗ് ചെയ്യാൻ സാധിക്കില്ല എപ്പോഴും ഡബിൾ മാസ്കിംഗ് ചെയ്യേണ്ടത് ഒരു സർജിക്കൽ മാസ്ക് പ്ലസ് ഒരു തുണി മാസ്ക് കൊണ്ട് മാത്രമായിരിക്കണം അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് കഴിയുക എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു